ഞാൻ അനഹ കെ ബാലിക മഠം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന പാഠത്തിൽ വിവിധ തരം പൂക്കളും പൂക്കളുടെ ഭാഗങ്ങൾ, ഏകലിംഗ പുഷ്പവും ദ്വിലിംഗ പുഷ്പവും തുടങ്ങിയെ പറ്റി നാം വിശദമായി മനസ്സിലാക്കി. ഏകലിംഗ പുഷ്പത്തിന് ഒരു ഉദാഹരണമാണ് മത്തൻ എന്ന് നമുക്കറിയാം. അതായത് കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നു. കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ്. ഇതാ നോക്കൂ കൂട്ടുകാരി, ഇതാണ് എൻ്റെ മത്തത്തോട്ടം. കേസരപുടം മാത്രമുള്ള പൂവാണ് ആൺപൂ. ഇതാ നോക്കൂ കൂട്ടുകാരെ, ഇതാണ് ആൺപൂ. ഇതാണ് മത്തന്റെ ആൺപൂ. ഇതാ നോക്കൂ കൂട്ടുകാരെ, ഇതാണ് മത്തന്റെ പെൺപൂ. ജനിപുടം മാത്രമുള്ള പൂവാണ് പെൺപൂ. ഇതാണ് പെൺപൂ. പെൺപൂക്കൾ മാത്രമേ കായ് ഫലം തരികയുള്ളൂ. കണ്ടില്ലേ മത്തന്റെ പെൺപൂവിന്റെ അടിയിൽ ഒരു ചെറിയ മത്തങ്ങ. കൂട്ടുകാരെ, ഏകലിംഗ പുഷ്പത്തിന് ഒരു ഉദാഹരണമായ മത്തന്റെ ആൺപൂവും പെൺപൂവും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.